പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാം പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം. പരിപാലിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥനായ എന്നേക്കും. എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം 4 വാക്യങ്ങൾ 10 മുതൽ 14 വരെ. വിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളിപ്പോൾ വീണ്ടും എന്നോട് താല്പര്യം കാണിക്കുന്നതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിക്കുന്നു. ഈ താല്പര്യം നിങ്ങൾക്ക് പണ്ടും ഉണ്ടായിരുന്നതാണ്, എന്നാൽ അത് പ്രകടിപ്പിക്കാൻ അവസരമില്ലായിരുന്നല്ലോ. എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്, കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം. സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതേ സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എങ്കിലും എൻ്റെ ഞെരുക്കങ്ങളിൽ സാമനസ്യത്തോടെ നിങ്ങൾ പങ്കുചേർന്നു. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായേ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ചു അനന്ത കാരുണ്യത്തിനായി നയിക്കും. സ്തുതി. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 5:43 മുതലുള്ള തിരുവചനങ്ങൾ. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ച നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതിയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈശോയിലൊത്തിരിയേറെ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിന്റെ അവസാനത്തെ വചനം ഇങ്ങനെയാണ്: നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. എങ്ങനെയാണ് ഈ പരിപൂർണത നമ്മുടെ ജീവിതത്തിന് കടന്നു വരിക? അതിന് കൃത്യമായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. ശത്രുക്കളെ സ്നേഹിച്ചാൽ മാത്രമാണ് സ്വർഗീയ പിതാവിനുണ്ടായ പരിപൂർണത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ എനിക്ക് പറ്റും അല്ലേ? പക്ഷെ എന്നെ വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുമോ? അവിടെയാണ് സ്വർഗീയ പിതാവിന്റെ മനസ്സ് നമുക്കുണ്ടാകുക. എന്നെ വേദനിപ്പിച്ചവരെ, എന്നെ സങ്കടപ്പെടുത്തുന്നവരെ, എന്നെ കുത്തി നോവിക്കുന്നവരെ, വേദനിപ്പിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ സ്വർഗീയ പിതാവിന്റെ മനസ്സ് എനിക്കുണ്ടാകും. കുരിശിൽ കിടന്നിട്ടും ഈശ്വനാഥൻ നമ്മളോട് പറഞ്ഞത് അത് തന്നെയല്ലേ? കർത്താവേ, ഇവർ ചെയ്തതെന്ന് ഇവർക്കറിയാൻ പാടില്ല, ഇവരോട് നീ ക്ഷമിക്കണേന്ന്. വേദനയുടെ നടുവിലും ക്ഷമിച്ച് സ്നേഹിച്ച ഒരു കർത്താവിന്റെ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, സ്വർഗീയ പിതാവ് നമ്മളോട് പറയുന്ന കാര്യവും ഇത് തന്നെയാണ്. പരിപൂർണനാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്നെ വേദനിപ്പിക്കുന്നവരെ, നിന്റെ ശത്രുക്കളെ നിനക്ക് സ്നേഹിക്കാൻ പറ്റണം. സ്നേഹിക്കാൻ പറ്റട്ടെ. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം, പക്ഷെ സാധിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടിയെന്ന കർത്താവിൽ നിന്നോട് ഞാൻ യാചിക്കുന്നു, അപേക്ഷിക്കാം. മാമോദീസ വഴി സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യപാതയിൽ ചേർക്കണമെന്ന് ശുദ്ധ സഹോദരസംഘടന അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം നൽകി അനുഗ്രഹിക്കണമെന്ന്, പീഡാനുഭവങ്ങളെക്കുറിച്ച് മരിച്ചവരുടെ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന്, നമുക്കെല്ലാവർക്കും നമ്മെ നമ്മളെടുത്തിനെയും പിതാവിനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അവരെ മഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവം, സർവത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവായ ദൈവമേ, എപ്പത്തോടും ഇഞ്ഞിനോടുമൊപ്പം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈശോയെ, ഒത്തിരിയേറെ വേദനകളിലൂടെയാണ് ഞങ്ങൾ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുക. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളുണ്ട്, കുടുംബത്തിലെ പലവിധത്തിലുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്, പലവിധത്തിലുള്ള അസുഖങ്ങളുണ്ട്. ഈശോയെ, ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് ഈ ജനത്തിന്റെ മുഴുവൻ വേദനകളും സങ്കടങ്ങളും സമർപ്പിക്കുന്നു. സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു. കരുണാപൂർവ്വം അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന ഈശോയെ, കർത്താവെ, പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും അങ്ങയുടെ സമാധാനവും ഐശ്വര്യവും അനുഗ്രഹവും തരണമേ. ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധികളിലും അങ്ങയെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന ഈശോയെ, കാരുണ്യവാനായ കർത്താവെ, പഠിക്കുന്ന ഓരോ മക്കളെയും വിവിധ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെയും സമർപ്പിക്കുന്നു. ഓപ്പറേഷന് വിധേയമാകുന്നവരെയും ആശുപത്രികളിലായിരിക്കുന്നവരെയും ചികിത്സകളിലായിരിക്കുന്നവരെയും ഒക്കെ തരികയാണ് കർത്താവെ. കോവിഡ് എന്ന മഹാമാരി മൂലം ബുദ്ധിമുട്ടുന്ന ഓരോ മക്കളെയും കൈപിടിച്ച് ഉയർത്തണേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളുടെ വേദനകളും സങ്കടങ്ങളും സ്വീകരിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ വിശദീകരിച്ച് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൈവിടാതെ കാക്കണേ ദൈവമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടും കൂടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവാൻ മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര അഖിലചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ वैदिक കരങ്ങൾ ഉയർത്തി ശബ്ദം ഉയർത്തി നമ്മുടെ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. വിശയുടെ ശരീരവും രക്തവും കടമടപ്പുറത്തേക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. യേശുവിന്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും യേശുവിന്റെ കൈകളിലേക്ക് കൊടുത്ത് കാരുണ്യവാനായ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് യേശുവിന്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കട മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന് അനുഗ്രഹിക്കുന്ന ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ യാചകണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് പ്രഭാവനം ചൊരിയട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ ബലപീഠമേ സുസ്തി.